السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ولا تخزني يوم يبعثون، يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. سنهم الله സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസീയത്ത് നൽകുകയാണ്. സർവശക്തനായ അള്ളാഹു ആ മാർഗത്തിൽ ഏറെ മുന്നോട്ടു പോകുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ട് നിലനിൽക്കുന്ന അവൻ്റെ അവയവമാണ്, അല്ലെങ്കിൽ അവൻ്റെ ഭാഗമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഏത് രൂപത്തിൽ ചികിത്സകൾ നടത്തുന്ന ആളുകളും ഹൃദയത്തിൻ്റെ ആരോഗ്യം, അതിൻ്റെ സുരക്ഷിതത്വം, അതിൻ്റെ ഭദ്രത, അതിനെ സംബന്ധിച്ചാണ് നിർദ്ദേശങ്ങളും ചികിത്സാരീതികളും ഉപദേശങ്ങളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം ധാരാളം തവണ നാം കേട്ട് പരിചയിച്ചതാണ്. മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചു കഴിഞ്ഞാൽ ശരീരം മുഴുവനും ദുഷിക്കുന്നതാണ്. അലാ
അറിയണം വഹിയൽ കൽബു, അതത്രേ ഹൃദയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗം ശരീരത്തിൽ സുരക്ഷിതമായി നിലനിൽക്കണം എന്നതിന്റെ പേരിൽ അതിന്റെ ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധയുള്ളവരാണ് മനുഷ്യന്മാർ. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു മനുഷ്യനും എത്ര മടിയനാണെങ്കിലും എത്ര അലസനാണെങ്കിലും ഒരു ഡോക്ടർ പറയുകയാണ് ഹൃദയത്തിന് തകരാറ് വരാൻ പോകുന്നുണ്ട്, ഹൃദയത്തിന് ദൗർബല്യം ബാധിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം വരുത്തണം, വ്യായാമം വേണം, നടക്കണം, ഓടണം, ചാടണം എന്നൊക്കെ പറയുമ്പോൾ യാതൊരു മടിയും അലസതയും ആ ഒരു വശത്തിൽ തൊട്ടുതീണ്ടാതെ മഞ്ഞും വെയിലും അതേപോലെ തന്നെ തണുപ്പും ചൂടും ഒന്നും വകവെക്കാതെ തന്നെ മനുഷ്യൻ നടക്കുകയാണ്, എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കുകയാണ്, ഓടുകയാണ്, ചാടുകയാണ്, കൺട്രോൾ വരുത്തുകയാണ്. ഓരോ രൂപത്തിലും അതിന് വേണ്ട രൂപത്തിലുള്ള ശ്രദ്ധയും ചിന്തയുമൊക്കെ അവന്റെ മനസ്സിൽ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടക്കിട അവൻ പോയി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മാസം മാസം ചെക്കപ്പ്, ആറു മാസം കൂടുമ്പോൾ പരിശോധന, അങ്ങനെ വാർഷിക പരിശോധന. ഏതെല്ലാം നിലക്ക് ഈ ഒരു അവയവത്തിന്റെ ആരോഗ്യം, ഈ ഒരു ഭാഗത്തിന്റെ സുരക്ഷ എങ്ങനെ കാത്തുസൂക്ഷിക്കണം എന്നതിൽ ഭൗതിക ലോകത്ത് നിന്ന് ജീവിക്കുന്ന മനുഷ്യനോട് ആയത്തുകളും ഹദീസുകളും ഓതിക്കൊണ്ട് ഉണർത്തേണ്ടുന്ന യാതൊരു കാര്യവും ഇല്ല. കാരണം മതവിശ്വാസികളും അല്ലാത്തവരും എല്ലാവരും ആ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവർ തന്നെയാണ്. അതേ അവസരത്തിൽ ആ ഒരു ഭാഗത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ്, അതിന്റെ ആത്മീയമായ തലത്തിലുള്ള സുരക്ഷിതത്വത്തെ കുറിച്ച് പഠിപ്പിക്കാനാണ് മഹാന്മാരായ അമ്പിയാക്കന്മാർ പ്രവാചകന്മാരെല്ലാം ഈ ലോകത്തേക്ക് നിയുക്തരായത്. ആ ഒരു വശത്തിലാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അശ്രദ്ധയിലുമായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ പ്രതിപാദനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, അതേപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതിപാദനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, മഹാന്മാരായ പണ്ഡിതന്മാർ ആ പ്രമാണങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തെ മൂന്നായി തരംതിരിക്കുന്നതായി കാണാൻ സാധിക്കും. മനുഷ്യരുടെ കൽബുകൾ മൂന്ന് രൂപത്തിലാണ് ഖുർആനും അതുപോലെ തന്നെ ഹദീസുകളുമൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, കൽബുൻ സലീം എന്ന് നമുക്ക് അറബിയിൽ പറയാവുന്ന സുരക്ഷിതമായ ഹൃദയം, യാതൊരു കേടുപാടുകളുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള രക്ഷപ്പെട്ട നല്ല രൂപത്തിലുള്ള പവിത്രമായ ഹൃദയം, കൽബുൻ സലീം. രണ്ടാമതൊരു ഹൃദയം, അത് കൽബുൻ മയ്യിത്ത്, ചത്ത ഹൃദയമാണ്, നശിച്ച ഹൃദയമാണ്, വരണ്ടുണങ്ങിയ ഹൃദയമാണ്. അതിൽ ഇസ്ലാമികമായ മേന്മകളുടെ യാതൊരു ചലനങ്ങളും ഏശിയിട്ടില്ലാത്ത കടുത്തുറച്ചുപോയ ഹൃദയം, അത് കൽബുൻ മയ്യിത്ത്, നശിച്ച ഹൃദയമാണത്. മൂന്നാമതൊരു ഹൃദയത്തെ കൂടി ഖുർആനും ഹദീസും പരിചയപ്പെടുത്തുന്നത് കൽബുൻ മരീള്, രോഗം പിടിച്ച കൽബ്, ചത്തിട്ടില്ല, എന്നാൽ ശരിയായ ആരോഗ്യത്തിലാണോ? അല്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ രോഗാതുരമായ മനസ്സ്. ആ നിലക്ക് മൂന്ന് രൂപത്തിലുള്ള മനസ്സുകളെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇതിൽ ആദ്യം പറഞ്ഞ മനസ്സിന്റെ ഉടമകളായിരുന്നു ഈ ലോകത്തേക്ക് നിയുക്തരായ മഹാന്മാരായ അമ്പിയാക്കന്മാർ മുഴുവനും. അതിൽ ശ്രേഷ്ഠരായ പലരെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ ഉദാഹരണത്തിനെടുത്തു പറഞ്ഞു, വഇന്ന മിൻ ശീഅതിഹി ലഇബ്രാഹീം ഇദ് ജാ റബ്ബഹു ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അമ്പിയാക്കന്മാരുടെ പാരമ്പര്യത്തിൽ വന്ന മഹാനായ ആ പ്രവാചകൻ. എന്താണ് ആ മഹാനായ പ്രവാചകന്റെ ഗുണം? അല്ലാഹു പറയുന്നത്, ഇദ് ജാ റബ്ബഹു ബിഖൽബിൻ സലീം, സലീമായ സുരക്ഷിതത്വമുള്ള രക്ഷപ്പെട്ട ഒരു ഹൃദയവുമായി കൊണ്ട് റബ്ബിനെ സമീപിച്ചയാളാണ് മഹാനായ ആ പ്രവാചകന്റെ പ്രാർത്ഥനയും അത് തന്നെയായിരുന്നു. നിന്റെ അടുക്കൽ നീ എന്നെ അപമാനിക്കരുത്, എല്ലാ ആളുകളും മരണാനന്തരം ഉയർത്തെഴുന്നേറ്റ് നിന്റെ കോടതിയിൽ വിചാരണക്ക് വേണ്ടി വന്നു നിൽക്കുമ്പോ അല്ലാഹുവേ നീ എന്നെ അപമാനിക്കരുത്, മഹാനായ ഒരു നബിയാണ് ദുആ ചെയ്യുന്നത്. വലാ തുഹ്സിനീ
യൗമ യുബഅസൂൻ, ആളുകളെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിന്റെ കോടതിയിൽ എല്ലാ ആളുകളും ഹാജരാകുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ റബ്ബേ ജനകോടികൾക്കിടയിൽ വെച്ച് നീ എന്നെ അപമാനിക്കരുതേ. എന്താണ് ആ ദിവസം അപമാനം? ആർക്കാണ് കിട്ടുന്നത്? ആരാണ് അവർ അപമാനിക്കപ്പെടുന്നത്? ആർക്കാണ് അവരുടെ അഭിമാനത്തിന് വകയുള്ളത്? അതും മഹാനായ പ്രവാചകൻ തന്റെ പ്രാർത്ഥനയിൽ പറയുന്നു, ആ ദിവസം ഏത് ദിവസത്തെ പറ്റിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഭയപ്പെടുന്നത്? അതല്ലെങ്കിൽ സർവ്വ മനുഷ്യരും ഭയപ്പെടേണ്ടത്? ലായം ഫഴു, ആ ദിവസം ഉപകരിക്കുന്നതേ അല്ല. മാലുൻ വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുന്നതല്ല. ഇല്ലാമൻ അത്തല്ലാഹ, അല്ലാഹുവിനെ സമീപിച്ചവനൊഴികെ, ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടുകൂടി, സലീമായ ഹൃദയം കൊണ്ട് പടച്ച അവന്റെ അടുക്കൽ എത്തിപ്പെട്ടവൻ മാത്രമേ രക്ഷയുള്ളൂ. സലീമായ കൽബിന് മാത്രമേ സ്വർഗമുള്ളൂ. സലീമായ കൽബിന് മാത്രമേ പരലോകത്ത് അപമാനത്തില്ലെന്ന് രക്ഷയുള്ളൂ. ഈ രൂപത്തിലുള്ള കൃത്യമായ അവതരണങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നടത്തുന്നത്. ഇനിയും നോക്കൂ സഹോദരന്മാരെ, സലീമായ ഹൃദയത്തിന്റെ ഒരുപാട് ലക്ഷണങ്ങൾ ഖുർആൻ പറയുന്നു. അത് അള്ളാഹുവിനെ അറിഞ്ഞ ഹൃദയമാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിഞ്ഞ ഹൃദയമാണ്, അതുപോലെ തന്നെ ഈമാനുള്ള ഹൃദയം ാണ്, നന്മയോട് ആഭിമുഖ്യമുള്ള ഹൃദയമാണ്, കാരുണ്യമുള്ള ഹൃദയമാണ്, വിനയമുള്ള ഹൃദയമാണ്, അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, കിബിറില്ലാത്ത, വിശ്വാസത്തോട് ഏറ്റവും കൂടുതൽ പ്രതിപത്തിയുള്ള, അള്ളാഹുവിന്റെ നിയമങ്ങൾ കേട്ടാൽ പിടച്ചു പോകുന്ന ആ നിലക്കുള്ള സ്വഭാവങ്ങളൊക്കെയാണ് ഖൽബുൻ സലീമിന്റെ ലക്ഷണങ്ങൾ. അത് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുന്നു, ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബ്, അള്ളാഹുവിനെ പറയപ്പെട്ടാൽ, സലീമായ ഹൃദയമുള്ള ആളുകളുടെ ലക്ഷണം അള്ളാഹുവിനെ പറയപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകുന്നു. അള്ളാഹനെ പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ അവിടെ വ്യക്തമായി വിശദീകരിക്കുന്നു, ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ അവാമിറുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരു വിഷയത്തിൽ ഇന്നതാണ്, അള്ളാഹുവിന്റെ നിരോധനങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പടച്ചതമ്പുരാന്റെ കൽപ്പനകളെ സംബന്ധിച്ചും നിരോധങ്ങളെ സംബന്ധിച്ചും കേട്ട് കഴിഞ്ഞാൽ ആ മനസ്സിലത് വല്ലാത്ത ചലനമുണ്ടാകുന്നു. വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകുന്നു. കാരണം അവരുടെ ഹൃദയത്തിൽ ഈമാൻ വളരെ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുന്നു സൂറത്തുൽ ഹുജറാത്തിലൂടെ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലാഇക ഹുമുർ റാശിദൂൻ. ഈമാൻ നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു. സലീമായ ഹൃദയം ഉണ്ടായത് അങ്ങനെയാണ്. ഈമാനികമായ കാര്യങ്ങൾ കേൾക്കാൻ തന്നെ ആ ഹൃദയത്തിനൊരു വലിയ ആവേശമാണ്. ഒരു ഉപദേശം കേൾക്കുമ്പോൾ അത് കാതുകൊടുത്ത് കേൾക്കും, വളരെ ശ്രദ്ധിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ഇത്തരക്കാരെ കുറിച്ച്, ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സംഅ വഹുവ ശഹീദ്. വിശുദ്ധ ഖുർആനിന്റെ ഏത് നിർദ്ദേശങ്ങളും പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ പറയപ്പെടുമ്പോഴുമൊക്കെ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വല്ലാത്തൊരു ആവേശമാണ്. കാരണം അവർക്ക് ഖൽബുണ്ട്. ഖുർആൻ അവരെ പറ്റി പറയുന്നു, ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ. ഖൽബ് അവർക്കുണ്ട്. ഖൽബില്ലാത്തവർ ലോകത്താരാ ഉള്ളത്? എല്ലാവർക്കും ഖൽബില്ലേ? പക്ഷേ മുഅ്മിനിന്റെ ഖൽബ് അവൻ ഉപകാരപ്പെടുത്തുന്ന ഖൽബാണ്, ചിന്തിക്കുന്ന ഖൽബാണ്. നേരെ മറിച്ച് ചത്ത ഹൃദയങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലഖദ് ദറഇനാ ലിജഹന്നമ, നരകാഗ്നിക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള ചില ആളുകളില്ലേ, അവരുടെ സ്വഭാവം തന്നെ അല്ലാഹു വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങൾ
ഹൃദയങ്ങളുണ്ട്, അവർക്ക് കൽബുകളുണ്ട്. പക്ഷേ അതുകൊണ്ട് നല്ലതൊന്നും ചിന്തിക്കാനോ, നല്ലതൊന്നും ഗ്രഹിക്കാനോ, നല്ലതിനെ കുറിച്ച് ആലോചിക്കാനോ, നല്ലത് ആ ഹൃദയത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ട് നല്ല കാര്യങ്ങളെ കുറിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നന്മയിലേക്ക് മുന്നേറാനോ ആ മനസ്സുകൾ ഒരിക്കലും തയ്യാറല്ല. അതേ അവസരത്തിൽ മുഅ്മിനിന്റെ കൽബ് അങ്ങനെയല്ല. ആ ഹൃദയത്തിലേക്ക് അവരിലേക്ക് വളരെ പ്രിയങ്കരമാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അലങ്കരിച്ചിരിക്കുന്നു, ഈമാൻ കൊണ്ട് അള്ളാഹു അങ്ങ് അലങ്കരിച്ചിരിക്കുകയാണ്. ആ ഒരവസ്ഥ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാം ദുആ ചെയ്യാറുമുണ്ടല്ലോ, അള്ളാഹുമ്മ حبب إلي الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان. الله ഈമാനിനോട് യഥാർത്ഥ വിശ്വാസത്തോട് എന്റെ ഹൃദയത്തിൽ നീ ഹുബ്ബുണ്ടാക്കണം. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഈമാനിന്റെ ലക്ഷണമാണ്. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ഈമാനിന്റെ ലക്ഷണമാണ്. അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെട്ട മഹത്തുക്കളോടുള്ള ആ സ്നേഹവും ഈമാനിന്റെ ലക്ഷണമാണ്. അതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു, റസൂലുള്ളാഹിയും അല്ലാഹുവും സ്നേഹിച്ച സ്വഹാബത്തിനെയും സ്നേഹിക്കുന്നു. അങ്ങനെ അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കലും, സ്നേഹിച്ചവരെ സ്നേഹിക്കലും, ആദരിച്ചവരെ ആദരിക്കലും, ബഹുമാനിച്ചവരെ ബഹുമാനിക്കലും, അങ്ങനെ ഏതാണ്ട് എല്ലാ ഗുണങ്ങളും സലീമായ ഹൃദയത്തിന്റെ ലക്ഷണമാണ്. അതേ അവസരത്തിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന മറ്റേ ഹൃദയമോ, അത് കൽബുൻ മയ്യിത്ത്. കൽബുൻ മയ്യിത്ത് എന്ന പദപ്രയോഗം നമുക്ക് ഖുർആനിൽ കാണാൻ സാധ്യമല്ല, പക്ഷേ ഹദീസിൽ അത് നമുക്ക് കാണാം. മയ്യിത്തായ ഒരു ഹൃദയത്തെ യാതൊരു നിലക്കും സ്വാധീനിച്ചിട്ടില്ലാത്തത് എന്താണ്? ഈമാനാണ് സ്വാധീനിക്കാത്തത്. വിശുദ്ധ ഖുർആൻ അതിന്റെ മറ്റൊരു ശൈലിയിൽ പറഞ്ഞു, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് മുത്തഖീങ്ങളുടെ ഗുണം പറഞ്ഞതിന്റെ ഉടനെ കാഫിറുകളെ പറ്റി അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇന്നല്ലദീന കഫറു, നിശ്ചയം നിശ്ചയമായും അവിശ്വാസികൾ, സവാഉൻ അലൈഹിം, നബിയെ അവരുടെ മേൽ സമമാണ്. അഅൻദർതഹും, നീ അവർക്ക് ഖുർആനും ഹദീസും ഓതിയിട്ട് വിശദീകരിച്ചു കൊടുത്താലും, അംലം തുന്ദിറുഹും, ഇനി താക്കീത് കൊടുത്തിട്ടില്ലെങ്കിലും, രണ്ടായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ സമമാണ്. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നവരല്ല. എന്താ കാരണം? അവരുടെ ഹൃദയം ചത്തുപോയിരിക്കുന്നു. അലാ ഖുലൂബിഹിം, അവരുടെ ഈ ദുഷിച്ച സ്വഭാവം കാരണത്താൽ അല്ലാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾ സീല് വെക്കപ്പെട്ടതാണ്. സീല് വെക്കപ്പെട്ട ഒന്നിലേക്ക് ഇനി മറ്റൊന്നാണ് കടക്കൂല. ആ നിലക്ക് ചത്ത് മരവിച്ചു പോയ ഹൃദയങ്ങളാണ്, ദുഷിച്ച ഹൃദയങ്ങളാണ്. ഖുർആൻ അതിന്റെ മറ്റൊരു സ്വഭാവം പറയുന്നു, ഫവൈലുൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയം കടുത്തുറച്ചു പോയിട്ടുള്ള കക്ഷികൾ. കസുവത്തുൽ ഖൽബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അപകടം, ആ ഹൃദയമാകെ കല്ലിനേക്കാൾ കടുത്തുറച്ചു പോയി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ അവസ്ഥയിൽ കടുത്തുറച്ചു പോയ കൽബുകൾ, അത് അല്ലാഹുവിനെ വിശ്വസിച്ചിട്ടില്ല, റസൂലുള്ളാഹിനെ കുറിച്ച് അവർക്ക് അറിവില്ല, പരലോക ബോധം തീരെ തൊട്ടു തീണ്ടിയിട്ടില്ല. അവരുടെ ജീവിതം മുഴുവനും യഅലമൂന ലാഹിറം മിനൽ ഹയാത്തി ദുനിയാ, ഐഹികമായ ജീവിതത്തിലെ ബാഹ്യമായ പുറംബോടിയെ കുറിച്ച് മാത്രം അറിഞ്ഞവരാണവർ. യഅലമൂന, അവർക്ക് ഇൽമില്ലാത്തവരല്ല, യഅലമൂന, അവർ അറിവ് നേടിയിട്ടുണ്ട്. ഈ ചത്ത ഹൃദയത്തിന്റെ ആളുകൾ, അവരറിവൊക്കെയുള്ളവരാണ്, യഅലമൂന, അവര് മനസ്സിലാക്കിയിട്ടുള്ളത്, പക്ഷേ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. ലാഹിറം മിനൽ ഹയാത്തി ദുനിയാ, ഐഹികമായ ജീവിതത്തിന്റെ ബാഹ്യമായ പുറംപൂച്ചിലും പുറംമോടിയിലും അവരാകെ മയങ്ങിക്കിടക്കുകയാണ്, ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഇവിടെ സുഖിക്കണം, ഇവിടെ പണമുണ്ട്,
ഉണ്ടാക്കണം, ഇവിടെ ഐശ്വര്യം ഉണ്ടാകണം, ഇവിടത്തെ കാര്യം മാത്രം ആലോചിച്ച് മരണചിന്തയില്ല, മരണാനന്തര ബോധമില്ല, ആ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയില്ല, വ്യാകുലതകളില്ല, ഈ നിലക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഇത് മനുഷ്യന്റെ ശരീരത്തിന്റെ ഈ ഒരു പ്രധാന ഭാഗത്ത് നിൽക്കുന്ന മാരകമായ അപകടമാണ്. അതോടുകൂടി അത് നശിച്ചു കഴിഞ്ഞു. അതേ അവസരത്തിൽ മൂന്നാമതൊരു ഹൃദയത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഖൽബുൻ മരീദ്, അത് രോഗം പിടിച്ച ഹൃദയമാണ്. മഹാഭൂരിപക്ഷം ആളുകളുടെയും ഖൽബ് അങ്ങനെയാണ്, ഭൂരിപക്ഷവും അങ്ങനെയാണ്. കാഫിറുകളല്ല, യഥാർത്ഥ മുഅ്മിനീങ്ങളുമല്ല, രണ്ടിന്റെയും ഇടക്ക്. ഇടക്ക് ഈമാൻ വരുന്നു, ഇടക്ക് കുഫറിനോട് ചായ്വ് വരുന്നു, ഇടക്ക് ശിർക്കിലേക്ക് മനസ്സ് പോകുന്നു. അവന്റെ ഹൃദയത്തെ രോഗം വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, രണ്ട് നിലക്കുള്ള രോഗങ്ങളാ വരിഞ്ഞു മുറുക്കുന്നത്. ഒന്ന് മറദു ശുബഹാത്ത്, മറ്റൊന്ന് മറദു ശഹവാത്ത്. ശുബഹത്ത് എന്ന് പറഞ്ഞാൽ സംശയ രോഗം, സംശയരോഗം ബാധിച്ചുകൊണ്ട് രോഗമായി കിടക്കുന്ന ഹൃദയങ്ങൾ. ആ ഹൃദയങ്ങളിൽ ഈമാൻ ഇടക്കിടക്ക് ഇങ്ങനെ വന്നും പോവുകയാണ്, സ്ഥിരമായി നിൽക്കുന്നില്ല. രാവിലെ അവന് തോന്നും നല്ല രൂപത്തിൽ ജീവിക്കണമെന്ന്, കുറച്ചു കഴിയുമ്പോ മനസ്സ് മാറുകയാണ്, അവന്റെ മനസ്സിൽ ഒരു ഉറപ്പ് കിട്ടുന്നില്ല. അവന്റെ മനസ്സെപ്പോഴും സംശയത്തിൽ അങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അവനൊന്നും പഠിക്കാൻ തയ്യാറാകുന്നില്ല, പഠിക്കുന്നില്ല, പഠിക്കാൻ അവന് മടിയാണ്. അതുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ ഒരു വിഷയത്തെ കുറിച്ചുള്ള കൃത്യമായൊരു കാഴ്ചപ്പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മുനാഫിഖീങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫീ ഖുലൂബിഹിം മറദുൻ, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്, രോഗമുണ്ട്. രോഗമുള്ള ഹൃദയത്തിന്റെ കക്ഷികളെ പറ്റി ഖുർആൻ പറയുന്നു, മുദബദബീന ബൈന ദാലിക, ലാ ഇലാഹ ഉലൈ വലാ ഇലാഹ ഉലൈ. അവർ രണ്ടിന്റെ ഇടക്കിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും, ഇപ്പുറത്തേക്കുമില്ല അപ്പുറത്തേക്കുമില്ല ഈ ഒരവസ്ഥ. കാരണം അവരുടെ ഹൃദയത്തിൽ ഈമാൻ വേരോടിയിട്ടില്ല, അത് ഉറച്ചു നിൽക്കുന്നില്ല. തൗഹീദ് എന്താണെന്ന് പഠിക്കാൻ അവന് നേരമില്ല. ശിർക്കിന്റെ ആളുകൾ ശിർക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ അതങ്ങനെ പ്രചരിപ്പിച്ചോട്ടെ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്ന നിലക്ക്. ശിർക്കായാലും വിരോധമില്ല, തൗഹീദായാലും വിരോധമില്ല, സുന്നത്തായാലും വിരോധമില്ല, ബിദഅത്തായാലും വിരോധമില്ല. എനിക്കതൊന്നും ചിന്തിക്കാൻ നേരമില്ല, ഞാൻ വളരെ തിരക്ക് പിടിച്ചൊരു മനുഷ്യനാണ്, എനിക്ക് പണിയും തൊഴിലുമൊക്കെ വേറെയുണ്ട് എന്ന നിലക്ക് ഈ വക കാര്യങ്ങളിലൊന്നും തലയിടാൻ ഞാൻ ആളല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് എല്ലാവരിൽ നിന്നും പുഞ്ചിരി നേടാൻ, എല്ലാവരിൽ നിന്നും സപ്പോർട്ട് നേടാൻ, എല്ലാവരും അംഗീകരിക്കപ്പെടാൻ, എല്ലാവരാലും ആദരിക്കപ്പെടാൻ ഒക്കെ ശ്രമിച്ചുകൊണ്ട് നടക്കുന്ന ഒരുതരം ആളുകൾ, അത് മരീലായ ഹൃദയമാണ്, അത് മരീലായ ഖൽബിന്റെ ഉടമകളാണ്. അതിൽ സംശയ രോഗങ്ങളാണ്, എപ്പോഴും സംശയം തീർന്ന നേരമില്ല, യഖീന് കിട്ടുന്നില്ല, ഉറപ്പ് കിട്ടുന്നില്ല. അവന്റെ മനസ്സിലെപ്പോഴും ശുക്കൂക്കുകളാണ്, സംശയങ്ങളാണ്. ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ചാൽ അവന് അതിനെപ്പറ്റി പ്രാഥമികമായ ബോധം പോലും പലപ്പോഴും ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, അവരങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, എല്ലാവരും ആയത്തോരുന്നു, ഇവരും ഹദീസോരുന്നു, ഞങ്ങളൊന്നിൽക്കില്ല. മരീലായ ഹൃദയങ്ങൾ, അധ്വാനിക്കാൻ തയ്യാറില്ല, പഠിക്കാൻ തയ്യാറില്ല, മനസ്സിലാക്കാൻ തയ്യാറില്ല, ആ ഒരവസ്ഥ. ഇത് ശുബഹാത്തുകളുടെ മറന്നു ബാധിച്ച രോഗം ഹൃദയങ്ങളാണ്. അതേപോലെ തന്നെ ശഹവാത്തിന്റെ രോഗം. എന്താണ് ശഹവത്തുകൾ എന്ന് പറഞ്ഞാൽ? മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, ഓരോ അവയവത്തിന്റെയും ഇച്ഛകൾ അവനെ രോഗിയാക്കിയിരിക്കുകയാണ്. കണ്ണുകൊണ്ട് പല രൂപത്തിലും കാണാൻ കൊതി, കാണുന്നു അവൻ, അതിലൂടെ അവന്റെ മനസ്സ് രോഗിയായി. കാതുകളിലൂടെ അവൻ ഹറാം കേട്ട് ആസ്വദിക്കുകയാണ്, മനസ്സ് രോഗിയായി പോയി. നാവ് കൊണ്ട് ഹറാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, മനസ്സ് രോഗിയായി പോയി. അവയവങ്ങൾ കൊണ്ട് അനുവദിക്കപ്പെടാത്തത് സ്പർശിക്കുകയാണ്, മനസ്സ് രോഗിയായി പോയി. ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയും അവന്റെ ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് ശഹവാത്തുകളെ പിൻപറ്റിക്കൊണ്ട് ഹറാമുകളിലൂടെ ജീവിതം കൊണ്ടുപോകുന്ന ആളുകൾ, അവരുടെയും ഹൃദയങ്ങൾ മരീലുകളാണ്. മറന്ന് കൂടി കൂടി അവസാനം അത് മയ്യത്തായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ ഈ മരീലിനെ സംബന്ധിച്ച്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിച്ചൊരു കാരണം മനസ്സിലാക്കാൻ വേണ്ടി സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് കാണാം, സ്ത്രീകളോട് നിർദ്ദേശിക്കുന്ന ഒരു ഭാഗമാണ്. മുസ്ലിം സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ വളരെ അച്ചടക്കമുള്ളവരാകണം.
നിങ്ങൾ പരപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ശബ്ദം കുറച്ച് പരുക്കനായി സംസാരിക്കണം. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് ഫഖുൽന ഖൗലൻ മഅറൂഫ. ഓ പെണ്ണുങ്ങളെ, ഫലാ തഖ്ലഅന ബിൽ ഖൗലി, നിങ്ങൾ വാക്കിൽ തേൻ പുരട്ടി സംസാരിക്കരുത്. പെണ്ണുങ്ങളെ, ഒരു സ്ത്രീ ഒരു അന്യ പുരുഷനോട് സംസാരിക്കുമ്പോഴുള്ള നിയമം പറയുകയാണ്. സംസാരിക്കുമ്പോൾ പോലും ഒരു അന്യ പുരുഷനോട് സംസാരിക്കുമ്പോ മധുരതരമായ ശബ്ദത്തിലും ആ നിലക്കുള്ള ശൈലിയിലുമൊന്നും പെണ്ണേ ഒരു പുരുഷനോട് നീ സംസാരിച്ചു പോകരുത്. എന്തേ അങ്ങനെ സംസാരിച്ചാൽ, ഖുർആൻ പറയുന്നു, എന്താ അങ്ങനെ പെണ്ണ് സംസാരിച്ചാലുള്ള കുഴപ്പം? പെണ്ണ് ആ നിലക്ക് സംഭാഷണം നടത്തിയാൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗം ബാധിച്ച ചില ആണുങ്ങൾ ഉണ്ടാകും, അവന്റെ മനസ്സിൽ ദുഷിച്ച കൊതികൾ തോന്നിപ്പോകും നിന്നോട്. അതുകൊണ്ട് വഖുൽന ഖൗലൻ മഅറൂഫ, വളരെ മാന്യമായ വർത്തമാനമേ പറയാവൂ പെണ്ണേ. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. എന്താണ് അവിടെ പറയുന്നത്? ഹൃദയം ബാധിച്ചു, രോഗം ബാധിച്ചിട്ടുള്ള ഹൃദയങ്ങൾ, ആ ഹൃദയത്തിലേക്ക് ഒരു പെണ്ണിന്റെ സംസാരം വരെ ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കും. ആ നിലക്ക് പെണ്ണ് സംസാരിക്കുമ്പോ എന്ന് ഇന്ന് മനുഷ്യരുടെ സ്ഥിതി എന്താണ്? മീഡിയകൾ ഇന്ന് കൊയ്യുകയാണ് പണം. എന്തിനാ പണം കൊയ്യുന്നതെന്നറിയോ? പണം കൊയ്യുകയാണ്. തൊട്ടടുത്ത തന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു അയൽവാസിയോടൊന്ന് മുഖം തുറന്ന് ചിരിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒരു രണ്ടു മിനിറ്റ് ഒന്ന് അയാളോടൊന്ന് കുശലം പറയാനോ തയ്യാറില്ലാത്ത പെണ്ണും ആണുമൊക്കെ അതാ മീഡിയകളോട് മിനിറ്റുകളോളം സമയം സംസാരിക്കുകയാണ്, കൊഞ്ചിക്കുഴയുകയാണ്. ആണാണ് അവതാരകനെങ്കിൽ ഇപ്പുറത്ത് പെണ്ണാണ്, പെണ്ണാണ് അവതാരികയെങ്കിൽ ഇപ്പുറത്ത് ആണാണ്. ഇതിനു വേണ്ടി സമയം കളയുകയാണ്. അശ്ലീലമായ ദ്വയാർത്ഥമുള്ള പദങ്ങളിലൂടെ, മോശപ്പെട്ട വർത്തമാനങ്ങളിലൂടെ അങ്ങനെ മനസ്സുകളെ ദുഷിപ്പിക്കുന്ന മീഡിയകൾ, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന പ്രവാസികൾ, അവരുടെ ഭാര്യമാര്, അവരുടെ കുടുംബങ്ങൾ, ഇതിന്ന് യാതൊരു നിലക്കും ആക്ഷേപിക്കപ്പെടാത്ത നിലക്ക് ഒരു നന്മയുടെ സ്ഥാനം അതിന് കിട്ടിപ്പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. നാവുകൊണ്ട് വ്യഭിചരിച്ചു പോകേണ്ട മുസ്ലിമേ, കാതുകൊണ്ട് വ്യഭിചരിക്കുകയാണ്. ഈ റേഡിയോ നിലയത്തിലേക്കും ടി വി നിലയങ്ങളിലേക്കും ചാനലുകളിലേക്കും ഒക്കെ വിളിച്ചിട്ട് റിയാലിറ്റി ഷോകളുടെ പേരിൽ, അതേപോലെ തന്നെ ടെലിഫോണിൻ എന്ന പരിപാടിയുടെ പേരിൽ, അങ്ങനെ പലതിന്റെയും പേരിൽ, മുസ്ലിമേ നിന്റെ പണം നീ ചെലവഴിക്കുന്നുവോ, നിന്റെ കാത് നീ ദുഷിപ്പിക്കുന്നുവോ, നിന്റെ നാവ് നീ വൃത്തികേടാക്കുന്നുവോ, ഇരു നാട്ടിലും മറുനാട്ടിലും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പല പേരുകളിൽ ഈ രൂപത്തിലുള്ള സർവ്വ ദുഷിച്ച സംസ്കാരങ്ങളും കടന്നു വരികയാണ്. ഖുർആൻ പറഞ്ഞത് കേട്ടില്ലേ? ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് ഫഖുൽന ഖൗലൻ മഅറൂഫ. നല്ലത് പറയുമ്പോൾ പോലും സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കേണ്ട പെണ്ണുങ്ങൾ, ആ നിലക്ക് കൊഞ്ചിക്കുഴഞ്ഞ് ആടിക്കുഴയുന്നവളോട് വർത്തമാനം പറഞ്ഞ് സമയം കൊല്ലാൻ ബരുഷ്യ എവിടെ നിന്നാണ് നമുക്കതിന് തയ്യാറാകാൻ സാധിക്കുന്നത്? സ്വന്തം ഉമ്മയോടൊന്ന് വിളിച്ച് ഫോണിൽ സംസാരിക്കാത്തവൻ, സ്വന്തം പെങ്ങളോടൊന്ന് സംസാരിക്കാത്തവൻ, സ്വന്തം ഉപ്പയോട് സംസാരിക്കാത്തവൻ ഈ വൃത്തികെട്ട പരിപാടിക്ക് പണം ചെലവഴിക്കുന്നുവോ, അവന്റെ സമയം ചെലവഴിക്കുന്നുവോ, അവന്റെ നാവിനെ ചെലവഴിക്കുന്നുവോ, അവന്റെ കണ്ണുകളെ ഈ ഷോകൾ കണ്ടുകൊണ്ട്, അവന്റെ കാതുകളെ ഈ രൂപത്തിലുള്ള വർത്തമാനം കേട്ടുകൊണ്ട് ദുഷിപ്പിക്കുകയാണോ? ഇത് മരീലായ ഹൃദയമാണ്. ഈ രോഗം അങ്ങ് കൂടിക്കൂടി വന്നാൽ പിന്നെ കൽബങ്ങ് കസുവത്തിലേക്ക് പോകും, കൽബങ്ങ് മയ്യത്തായി പോകും. അതുകൊണ്ട് സൂക്ഷിച്ചോളൂ, ഈമാനിനോട് സ്നേഹമുള്ള ഹൃദയമാകണം, കുഫറിനോട് വെറുപ്പുള്ള ഹൃദയമാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഹബ്ബബ ഇലൈക്കും ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു വെറുപ്പാക്കി തന്നിരിക്കുന്നു. അൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫറും ഫുസൂഖും ഇസ്യാനോടുമൊക്കെ വെറുപ്പ് വേണം. വെറുപ്പ് വേണമെന്നാ പറഞ്ഞത്? അത് ചെയ്യാതിരുന്നാൽ പോരാ, ഇത് ചെയ്യുന്നവരെ വെറുക്കണം, ഇത് ചെയ്യുന്നവരോട് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എത്രയാണ് തെമ്മാടിത്തം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്! അതുകൊണ്ട് സലീമായ ഹൃദയം ഉണ്ടെങ്കിലല്ലാതെ പരലോകത്ത് രക്ഷയില്ല. സലീമായ ഹൃദയത്തിന്റെ എതിർവശത്ത് വരുന്ന മയ്യിത്തായ ഹൃദയവും മരീലായ ഹൃദയവും ഒക്കെ എത്രയും പെട്ടെന്ന് കടന്നു വരുന്ന അവസ്ഥയാണ്.
ഇത് സൂക്ഷിക്കണം സഹോദരന്മാരെ. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ നിലക്ക് ഹൃദയം ദുഷിച്ചു പോകുന്ന സർവ പ്രവർത്തനങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഏതുപോലെ ഒരു ഡോക്ടർ പറയുന്നു, ഇതാ നിനക്ക് ശരീരത്തിൽ കൊളസ്ട്രോൾ അധികരിക്കുകയാണ്, നിന്റെ ഹൃദയത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ അത് ബാധിക്കും, അതുകൊണ്ട് ഇന്ന ഭക്ഷണം ഇനി കഴിക്കരുത്, ഇന്നത് പ്രവർത്തനത്തിൽ നീ ഏർപ്പെടരുത്, നീ ഇന്ന രൂപത്തിലൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് നമ്മൾ ഓടുന്നില്ലേ, ചാടുന്നില്ലേ, ഭക്ഷണത്തിൽ ഇഷ്ടപ്പെട്ടതൊക്കെ ഒഴിവാക്കുന്നില്ലേ? എന്തേ കാരണം? ഭൗതികമായ 10-60 കൊല്ലത്തെ ജീവിതത്തിന് വേണ്ടി അല്ലേ? എങ്കിൽ മരണമില്ലാത്തൊരു ജീവിതമുണ്ടല്ലോ പരലോകം, അവിടുത്തെ സുരക്ഷിതത്വത്തിന് വേണ്ടി അമ്പിയാക്കന്മാര് പഠിപ്പിച്ചിരുന്ന നിന്റെ ഹൃദയത്തിന്റെ സലീമായ അവസ്ഥ നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണ്ടേ? ആ ഒരു മനസ്സ് കിട്ടാൻ വേണ്ടി നിരന്തരം നാം അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. അതുകൊണ്ട് സലീമായ ഹൃദയത്തിന്റെ ഉടമകളായി തീരാൻ അല്ലാഹുവിനോട് നിരന്തരം നാം ദുആ ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധാലുക്കളാവുക. അർഹമുർ റാഹിമീനായ നാഥൻ സുരക്ഷിതമായ രോഗമില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമകളായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചെടുത്ത 3 ഹൃദയങ്ങൾ: ഖൽബുൻ സലീം, ഖൽബുൻ മയ്യിത്, ഖൽബുൻ മരീദ്. ഇതാണ് നമ്മൾ ചുരുങ്ങിയ നിലക്ക് മനസ്സിലാക്കിയത്. ഈ 3 അവസ്ഥയും ഒരാളിൽ സ്ഥായിയല്ല എന്നുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യന്റെ ഈ 3 ഹൃദയത്തിന് എപ്പോഴും നിലനിൽക്കുന്നതല്ല. ഒരാളുടെ അന്ത്യം എങ്ങനെയായി എന്നൊരു നോക്കിയിട്ടാണ് അയാൾ ഏത് ഹൃദയത്തിലാണ് മരിച്ചത് എന്ന് നോക്കുന്നത്. സലീമായ ഹൃദയത്തോടുകൂടി ജീവിച്ചൊരു മനുഷ്യൻ ചിലപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ മയ്യിത്തായ ഹൃദയമായിട്ട് മരിക്കും. മരീദായ ഹൃദയത്തോട് ജീവിച്ചൊരു മനുഷ്യൻ കുറെ കാലം കഴിയുമ്പോൾ നല്ലവനായി മരിക്കും. മാറ്റങ്ങൾ വരുന്നൊരു കേന്ദ്രമാണ് ഹൃദയം. കൽബ് എന്ന പദം തന്നെ നാം എപ്പോഴും പറയാറുണ്ട്. ആ പദത്തിന്റെ ഉപയോഗം തന്നെ എടുത്ത് പരിശോധിച്ചു നോക്കൂ, ഭാഷയിൽ ഇളകി മറിയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. കൽബ് ഇങ്ങനെ ഇടക്കിടക്ക്. ഇൻഖിലാബ് എന്നുള്ള പ്രയോഗം നിങ്ങൾ അറബിയിൽ കേട്ടില്ല. ഇൻഖിലാബ് എന്താണ്? മാറ്റം, വിപ്ലവം. ഇൻഖിലാബ്, കലബ, ഇൻഖലബ, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യന്റെ ഹൃദയത്തിനുള്ളത്. ഒരു ഖുത്ബ കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഒരു ലേഖനം വായിക്കുമ്പോ മനസ്സിൽ തോന്നുന്നു, അള്ളാഹുവേ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം വേണം. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞ് ജീവിതത്തിന്റെ മേഖലകളിലേക്ക് അങ്ങ് ബന്ധപ്പെട്ട് പലരുമായും ഇടപഴകുമ്പോ, പലയിടത്തും അങ്ങ് ചെന്ന് ബന്ധപ്പെടുമ്പോ പോയി ആ ഒരു ഹൃദയത്തിന്റെ അവസ്ഥ മാറി മറ്റൊരവസ്ഥയിലേക്ക് എത്തി. ഹൃദയം അങ്ങനെയാണ്, ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും, ഇടക്കിടക്ക് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുക്സിറു അൻ യഖൂൽ, അവിടുന്ന് എപ്പോഴും ധാരാളം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ധാരാളം അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ, അലാ ദീനിക, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ ദുആ ചെയ്യുന്നത് കേൾക്കുമ്പോ അദാ സഹാബിമാര് പറയുന്നു, ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ആമന്നാ ബിക വബിമാ ജിഇത ബിഹി ഫഹൽ തഖാഫു ഫീനാ. നബിയേ, അങ്ങയിലും അങ്ങ് കൊണ്ടുവന്ന സന്മാർഗത്തിലും വിശ്വസിച്ച ഞങ്ങളെ പറ്റിയും നിങ്ങൾക്ക് ഈ ഭയമുണ്ടോ? ഞങ്ങളും തെറ്റിപ്പോകും എന്ന പേടി നിങ്ങൾക്കുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബാ കിറാം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബലാ, അതേ സഹാബിമാരെ, കാരണം മനുഷ്യന്റെ ഹൃദയം ബൈന ഇസ്ബഈനി മിൻ അസാബിഇ റഹ്മാൻ, പരമകാരുണികനായ റബ്ബിന്റെ വിരലുകൾക്കിടയിൽ ാണ് മനുഷ്യന്റെ ഹൃദയം. യുഖല്ലിബോ, അവനത് മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരത്തില്ലെന്ന്.
മനുഷ്യന്റെ ഹൃദയം മാറ്റത്തിന് വിധേയമാണ്. ഇടക്കിടെ മാറിക്കൊണ്ടിരിക്കും. എത്രയോ കാഫിറുകളും തെമ്മാടികളും യഥാർത്ഥ മുഅ്മിനീങ്ങളായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഈമാനിന്റെ ആളുകളായി മരിച്ചുപോയിട്ടുണ്ട്. എത്രയോ മുഅ്മിനീങ്ങൾ കാഫിറുകളും മുർത്തദ്ദുകളുമായിക്കൊണ്ട് മരിച്ചുപോയിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ അവസ്ഥയാണ്. മനുഷ്യന്റെ അന്ത്യം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഏത് ഹൃദയത്തിന്റെ ഉടമയായിട്ടാണ് അവൻ മരണപ്പെട്ടതെന്ന്. അതറിയുന്ന ഒരുവനല്ലേയുള്ളൂ, അത് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് തേടാൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിച്ചില്ലേ? അതാ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മ. റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ്, നീ തെറ്റിച്ചു കളയരുതേ, ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ നേരിന്റെ മാർഗത്തിലാക്കിയതിന്റെ ശേഷം, അഥവാ സലീമായ ഹൃദയത്തിന്റെ ഉടമകളാക്കി നീ ഞങ്ങളെ മാറ്റിയ ശേഷം, പിന്നെ ഒരു മരീലായ ഹൃദയത്തിന്റെയോ മയ്യിത്തായ ഹൃദയത്തിന്റെയോ ഉടമകളാക്കി മാറ്റരുത് റബ്ബേ. നിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും നീ റഹ്മത്ത് ചൊരിയണം. നീയല്ലയോ റഹ്മത്തിന് ഉഷാരമായി നൽകുന്നവൻ. ഇതിനാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി മരിപ്പിക്കണേ, സാലിഹീങ്ങളുടെ കൂടെ ചേർത്ത് തരണേ. അന്ത്യം നന്നാകണം, ആഖിബത്ത് നന്നാവണം, ആഖിബത്ത് നന്നാവണം. അതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അന്ത്യം നന്നാവുക, ഹുസ്നുൽ ഖാത്തിമ, സൂൽ ഖാത്തിമ. അന്ത്യം നന്നാവുക, അന്ത്യം ദുഷിക്കുക. ദുഷിച്ചവരന്ത്യം, അതോടുകൂടി എല്ലാം കഴിഞ്ഞു. നല്ലവരന്ത്യമാണെങ്കിലോ എല്ലാം യഥാർത്ഥത്തിൽ സുഖങ്ങളിലേക്കുള്ള പ്രവേശനമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഹൃദയം അത് വളരെ കടുത്തുറച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്, ദുഷിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന മക്കളുടെ, യുവാക്കളുടെ, യുവതികളുടെ, കുടുംബങ്ങളുടെ ഒക്കെ മനസ്സുകളിൽ ഈ ഒരു സന്ദേശം നിങ്ങൾ എത്തിക്കണം. മനസ്സ് ദുഷിപ്പിക്കാനാണ് ഇബ്ലീസ് നടക്കുന്നത്. അവന്റെ കൂട്ടാളികളും അവന്റെ പിണിയാളികളും അവന്റെ മക്കളും ഒക്കെ ഈ മേഖലയിലാണ്. വൈവിധ്യമാർന്ന മീഡിയകൾ വാരി വിതറിക്കൊണ്ട് നമ്മെ ദുഷിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടത്തിലേക്കാണ് പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ദുഷിപ്പിക്കരുതേ എന്ന് എപ്പോഴും നാം പ്രാർത്ഥിക്കുക. റഹമുറാഹിമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്, ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.